നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പി വി സി ഫോം ബോർഡാണ്. ഇതിനോടൊപ്പം തന്നെ വാർഡ്രോബും ഉണ്ടാക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ ഹിഞ്ചസ്. ഇവിടെ നമ്മൾ ഓട്ടോ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ്, ഞാൻ എത്ര പ്രഷർ കൂടെ അടച്ചാലും ഇത് വളരെ പയ്യെ മാത്രമേ അടയുള്ളൂ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് കൊണ്ട് ഇതിൻ്റെ ഹിഞ്ചസിൻ്റെ ഷെയ്ക്കോ വൈബ്രേഷൻസോ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ക്രൂസ് ഇളകി വരുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നേരെ മറിച്ച് സാധാരണ ഹിഞ്ചസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കാലക്രമേണ ഇത് ഷെയ്ക്ക് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ സ്ട്രക്ചർ ഈ ഭാഗം കൊണ്ട് അടർന്നു വരികയും ചെയ്യും. സോ അതിൻ്റെ ലൈഫ് അവിടെ കഴിയും. പലപ്പോഴും ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഡോർ വാർഡ്രോബ് ഉണ്ടെന്നുള്ള കാര്യം മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ. ഇത്തരം ഹിഞ്ചസിൻ്റെ കാര്യം ആരും ആലോചിക്കാറില്ല. വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത് സൂചിപ്പിക്കാറുമില്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്ന വാർഡ്രോബിൻ്റെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ. സോ ആ ഒരു കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ യൂട്ടിലിറ്റിയൊക്കെ നടക്കുന്ന രീതിയിൽ, അതായത് ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ കബോർഡിൻ്റെ ഇന്നർ പാർട്ടീഷൻസും ഡ്രോയിങ്സൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കബോർഡ് ഡിസൈൻ ചെയ്യാനായിട്ട്.